ഇന്ത്യയിലെ സംരക്ഷിത പ്രദേശങ്ങളുടെ വിസ്തീർണം 4.09% രണ്ടായിരത്തി 2014 മുതൽ സംരക്ഷിത പ്രദേശങ്ങളുടെ വിസ്തീർണം 5.03% വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഫലം കാണുന്നു എന്നതാണ്. 2014 രാജ്യത്തെ സംരക്ഷിത പ്രദേശങ്ങളുടെ എണ്ണം 740 എങ്കിൽ 2022 അത് 981 ഉയർന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ വനവും മരങ്ങളും 16,000 ചതുരശ്ര കിലോമീറ്റർ വർദ്ധിച്ചു. വനവിസ്തൃതി തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു. കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. 43 നിന്നും 2019 കമ്മ്യൂണിറ്റി റിസർവുകൾ 100 ഉയർന്നിരിക്കുന്നു. കടുവ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ 18 75,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 52 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ആഗോളതലത്തിൽ ഏകദേശം 75% കാട്ടുകടുവകളും ഇന്ത്യയിലാണ് ഉള്ളത്. 2022 എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത് എങ്കിലും അതിലും 4 വർഷം മുമ്പ് 2018 തന്നെ കടുവകളുടെ എണ്ണം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിച്ചിരുന്നു. 2014 2,226 കടുവകളുടെ എണ്ണമെങ്കിൽ 2018 2,967 ഉയർന്നു. കടുവ സംരക്ഷണത്തിനുള്ള ബജറ്റ് വിഹിതം 2014 185 കോടി രൂപയിൽ നിന്ന് 2022 300 കോടി രൂപയായി മോദി സർക്കാർ വർദ്ധിപ്പിച്ചു. ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണത്തിലും ക്രമാനുഗതമായ വർധനവ് കാണിക്കുന്നുണ്ട്. 2015 523 സിംഹങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഇന്ത്യയിൽ 674 സിംഹങ്ങളുണ്ട്. കൂടാതെ 2014 കണക്കനുസരിച്ച് 7,910 പുള്ളിപ്പുലികളാണ് രാജ്യത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ 12,852 പുള്ളിപ്പുലികളുണ്ട്. ഏകദേശം 60% വർധനവ് പുള്ളിപ്പുലികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ വിനോദസഞ്ചാരത്തിനും വന്യജീവി സംരക്ഷണത്തിനും ചീറ്റപ്പുലികളുടെ വരവ് വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പാണ് ഇത്. ചീറ്റകൾക്കായി ബൃഹത്തായ പദ്ധതിയാണ് രാജ്യത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനത്തിൽ നമീബിയയിൽ നിന്നെത്തിച്ച 8 ചീറ്റപ്പുലികളെ തുറന്നുവിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ചീറ്റകളെ നൽകിയതിന് നമീബിയയ്ക്ക് നന്ദി പറയുന്നു. ഇത് ഇന്ത്യയ്ക്ക് ചരിത്ര നിമിഷമാണ്. അന്താരാഷ്ട്ര നിബന്ധനകൾ പാലിക്കുന്നത് അനുസരിച്ച് പൊതുജനങ്ങൾക്ക് ചീറ്റപ്പുലികളെ കാണാൻ അല്പം നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിലവിൽ ക്വാറന്റൈൻ അറകളിലേക്കാണ് പ്രധാനമന്ത്രി ചീറ്റകളെ തുറന്നുവിട്ടത്. ഇവയെ നിരീക്ഷിച്ച ശേഷം പിന്നീടാകും പൂർണ്ണമായും കുനോ ദേശീയോദ്യാനത്തിലേക്ക് തുറന്നുവിടുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.